ഏത് പ്രകൃതി ദുരന്തങ്ങളുടെ പിന്നിലും അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കുന്നത് നമ്മുടെ കൈക്രിയകളോ വിനാശകരമായ നമ്മുടെ കയ്യേറ്റങ്ങളോ അല്ല. അതായത് ഭൗതികമരമായി അവയോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതകളോ തെറ്റുകുറ്റങ്ങളോ അല്ല. പിന്നെന്താണ്? ധാർമ്മികമായി അതിനോട് ചെയ്യുന്ന, പ്രകൃതിയോട് ചെയ്യുന്ന അനീതികളും തെറ്റുകുറ്റങ്ങളുമാണ് വലിയ പ്രളയങ്ങൾക്കും ദുരന്തങ്ങൾക്കുമെല്ലാം ഏത് കാലത്തും ഇടയായിട്ടുള്ളൂ. ഫകുല്ലൻ അഖദ്നാ ബിദംബി, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ നഷ്ടപ്പെടുത്തുകയും മനുഷ്യനെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഫകുല്ലൻ അഖദ്നാ ബിദംബി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അനേകം വിഭാഗങ്ങൾ നശിപ്പിച്ച സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അല്ലാഹു തആല വിവരിക്കുകയാണ്. ഫകുല്ലൻ അഖദ്നാ ബിദംബി, ഈ പറയപ്പെട്ട എല്ലാ വിഭാഗത്തെയും നമ്മൾ പിടികൂടിയത്, അവയെ ശിക്ഷിച്ചത്, അവക്ക് നേരെ പ്രകൃതി ദുരന്തങ്ങൾ ഇറക്കിയത് ബിദംബി, അവരുടെ ദോഷങ്ങളും പാപങ്ങളും കുറ്റകൃത്യങ്ങളും മൂലമാണ്. പ്രകൃതിയോട് ചെയ്യുന്ന കുറ്റകൃത്യമല്ല, അല്ലാഹുവിനോട് ചെയ്യുന്ന കുറ്റകൃത്യം, അല്ലാഹുവിന്റെ റസൂലിനോട് ചെയ്യുന്ന കുറ്റകൃത്യം, അല്ലാഹുവും റസൂലും വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്ന പാപങ്ങളും കുറ്റങ്ങളും അവർ മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ആ കുറ്റങ്ങൾക്കു പകരമാണ് നമ്മൾ അവരെ പിടിച്ചത്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, അവരുടെ കൂട്ടത്തിൽ ചുടുകല്ലുകൾ അടിഞ്ഞുകൊണ്ട് നമ്മൾ നശിപ്പിച്ചിട്ടുള്ള കൂട്ടരുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ചുടുകല്ലുകൾ എറിഞ്ഞുകൊണ്ട്, ചൂടുള്ള നല്ല കല്ലുകൾ എറിഞ്ഞുകൊണ്ട്, ഹാസിബ് ചൂടുള്ള കല്ല് എവിടെയാ വന്നതെന്ന് വെച്ചാ അവിടെ വന്നിട്ട് അതിന്റെ മറുഭാഗത്തിലൂടെ അങ്ങ് പുറത്തു വരുന്ന കല്ല്, ഇതാ ഹാസിബ് എന്ന് പറയാം. നല്ല ചൂടുള്ള വലിയ ബുള്ളറ്റാ, വെടിയൊക്കെ വെക്കുമ്പോഴുള്ള സാധനം പോകുന്നേ ആ പോലത്തെ ഒന്നിച്ചിട്ട് വന്നാൽ അതെവിടെയാണ് വന്ന് തറക്കുന്നതെങ്കിൽ ആ തറക്കുന്നതിന്റെ മറുഭാഗത്തിലൂടെയാണ് പുറത്തു പോവുക. ഇവിടെ വന്ന് തറച്ചാൽ അപ്പുറത്തൂടെ പുറത്തു പോകും. തലയിലാണ് വന്ന് തറച്ചെങ്കിൽ ഉള്ളിലൂടെ വന്നിട്ട് ഗുദദ്വാരത്തിലൂടെ പുറത്തു പോകും. ഇത്തരത്തിലുള്ള ചുടുകല്ല് വായിച്ചുകൊണ്ട് നശിപ്പിച്ചിട്ടുള്ള കൂട്ടരുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കൗമിനെ അല്ലാഹു തആല നശിപ്പിച്ചത് അങ്ങനെയാണ്. അവരുടെ തന്നെ പേരെഴുതിയിട്ടുള്ള കല്ലുകൾ കൊണ്ട് അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. തലയിലൂടെ ഇറങ്ങുന്ന കല്ല് ഒറ്റയേറ് ആകാശത്തിൽ നിന്ന് കൽമഴ വർഷിക്കുകയാണ്. ഈ കല്ല് ഓരോരുത്തന്റെയും പേരെഴുതിയത് പിഴക്കാതെ അവന്റെ തലയിലൂടെ വന്നിട്ട് ഗുദദ്വാരത്തിലൂടെ പുറത്തു ചാടുന്ന നിമിഷം കൊണ്ട് തന്നെ ഈ വലിയ ശക്തിയുള്ള ബുള്ളറ്റ് പോലെ ഈ രീതിയിൽ പോകുന്ന ഈ രീതിയിൽ അവരുടെ നമ്മൾ ഹാസിബുകളെ അയച്ചുകൊണ്ട് ചെയ്തു. വലിയ അട്ടഹാസം സഹിക്ക വയ്യാതെ ആ അട്ടഹാസത്തിന്റെ മുമ്പിൽ സ്തബ്ധരായിക്കൊണ്ട് മരിച്ചു വീണതായ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിയവരായ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. വലിയ പ്രളയം കൊണ്ട് നമ്മൾ മുക്കിക്കൊന്നിട്ടുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. നോക്കൂ, നാല് തരം ദുരന്തങ്ങൾ, ഇതാണ് മനുഷ്യനിൽ എക്കാലത്തും വരുന്ന ദുരന്തങ്ങൾ. ഈ നാലു തരത്തിലുള്ള ദുരന്തങ്ങളാണ് മാനവചരിത്രത്തിലെ ഏത് കാലത്തും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ദുരന്തങ്ങൾ. മനുഷ്യനെ സൃഷ്ടിക്കാൻ അല്ലാഹു ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നാല് ധാതുക്കൾ എന്താണോ മൂലകങ്ങൾ, ആ നാല് ധാതുക്കൾ കൊണ്ട് തന്നെ അല്ലാഹു തആല മനുഷ്യന് ശിക്ഷ നൽകുന്നു. അന്ന് പറഞ്ഞത് ചൂടാക്കിയ കല്ലാണ്, അത് തീയാണ് അതിലെ പ്രശ്നം. നമ്മൾ വെടിവെക്കുമ്പോൾ പോകുന്ന മാതിരി വെടിയുണ്ടകൾ പോലെ തീയാണല്ലോ അതിന് പോകുന്നത്. ആ തീ പോലെ തീക്കല്ലുകൾ ഇറങ്ങിയിട്ട് ഹാസിബിറക്കിയിട്ട് അല്ലാഹു തആല നശിപ്പിച്ചവർക്ക് വരുന്നത് തീ കൊണ്ടുള്ള ശിക്ഷയാണ്. നരകത്തീ കൊണ്ട് ചൂടാക്കപ്പെട്ടിട്ടുള്ള കല്ലുകൾ അല്ലാഹു തആല അവരുടെ ശരീരത്തിൽ ഇറക്കുമ്പോൾ തീ കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. അട്ടഹാസം കേൾക്കുമ്പോൾ ശിക്ഷിക്കുന്നത് കാതിന്റെ ഉള്ളിൽ ആ അട്ടഹാസം ഉൾക്കൊള്ളാൻ കഴിയാതെ പെട്ടെന്ന് മരിച്ചു വീഴുകയാണ്, അത് ഹവാ വായു കൊണ്ടുള്ള ശിക്ഷയാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു മൂലകമാണ് വായു. ഈ വായു കൊണ്ടുള്ള ശിക്ഷയാണ്. ഒമിൻഹും മൻ ഹസഫ്നാ ബിഹിൽ അർദ്, മണ്ണിനടിയിലേക്ക് താഴ്ത്തുകയാണ് മറ്റൊരു ശിക്ഷ പറഞ്ഞത്, അത് മണ്ണുകൊണ്ടുള്ള ശിക്ഷയാണ്. നമ്മെ സൃഷ്ടിക്കുവാൻ വേണ്ടി അല്ലാഹു തആല ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായും മണ്ണാണല്ലോ. ഒമിൻഹും മൻ അഗ്റഖ്നാ, ജലം വെള്ളം, ഈ നാലെണ്ണമാണ് ഏത് വസ്തുക്കളെയും സൃഷ്ടിക്കാൻ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള നാല് മൂലകങ്ങൾ. അതിൽ കൂടുതൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മണ്ണാണ്, ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം തീയാണ്, അങ്ങനെ ഓരോരോ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഓരോന്ന് കൂടും.
ഈ നാല് മൂലങ്ങൾ കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും പദാർത്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരെ അല്ലാഹു നശിപ്പിക്കുമ്പോ ആ മനുഷ്യരോടൊപ്പം മനുഷ്യരുടെ മൃഗങ്ങളും ചത്തൊടുങ്ങുമ്പോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. വലിയ പ്രളയമുണ്ടായപ്പോ മനുഷ്യന്മാരുടെ എണ്ണം എത്രയാവട്ടെ, കാലുകളും മറ്റും ചത്തൊടുങ്ങിയതിന്റെ എണ്ണം കിട്ടപ്പെടുത്താൻ കഴിയില്ല. കാലി സമ്പത്ത്, വളർത്തുമൃഗങ്ങൾ, പട്ടികളും പൂച്ചകളും ഒക്കെ ചത്തുപോയതിന്റെ എണ്ണം കിട്ടപ്പെടുത്താൻ കഴിയില്ല. സഹസ്രക്കണക്കിന് കോടിക്കണക്കിന് തന്നെ വരും ആ വിധത്തിൽ സാധനങ്ങൾ പോകുന്നു. ഇതെല്ലാം അല്ലാഹു തആല മനുഷ്യനോടൊപ്പം നശിപ്പിക്കുമ്പോ അഗ്റഖ്ന, വെള്ളം കൊണ്ട് ശിക്ഷിക്കുന്നു. ഈ നാല് തരം ശിക്ഷ മനുഷ്യൻ അല്ലാഹു തആല ദുരന്തമായി ഇറക്കുമ്പോഴും അല്ല പറയുന്നത്, ഫക്കുല്ലൻ അഖദ്ന ബിദംബി, അവരുടെ തോന്നിയാസം കൊണ്ടാണ് അവരെ ശിക്ഷിച്ചത്. എന്തായാലും തോന്നിയാസം നോക്കൂ. പ്രകൃതി പറയുമ്പോ നമ്മളിപ്പോ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളൊക്കെ നിയമമാക്കി കൊണ്ടുവരികയും അത് ഈ രാജ്യത്തിന്റെ തന്നെ നമ്മുടെ സംസ്കാരത്തെ എല്ലാം മോശപ്പെടുത്തുന്ന വിധത്തിൽ രാജ്യത്തിന്റെ മൊത്തമായ നിയമമായി വരികയും ചെയ്യുന്ന ചുറ്റുപാടിലാണ് നമ്മളിപ്പോ പ്രകൃതിയുടെ സംരക്ഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രകൃതിയും നോക്കണല്ലോ. മരം തൊടുന്നതോ ഹിംസ്ര ജന്തുക്കളെ പിടിക്കുന്നതോ ജന്തുക്കളെയും ചെടികളെയും തൊടുന്നതോ മാത്രം നോക്കിയാൽ മതം. മനുഷ്യരുടെ പ്രകൃതിയില്ലേ, മനുഷ്യന്റെ പ്രകൃതിയുടെ നിയമത്തെ തീർത്തും ലംഘിക്കുന്ന വിധമല്ലേ നമ്മുടെ ഒന്ന് രണ്ട് കോടതി വിധികൾ ഇപ്പോ രാജ്യത്തിന് അപമാനമാകുന്ന തരത്തിൽ വന്നു പോയിരിക്കുന്നത്? വളരെ പ്രയാസകരമല്ലേ ഇത്? ഏതൊരുത്തന്റെയും ഭാര്യക്ക് അവന് വിട്ടേച്ച് ഇഷ്ടം പോലെ പോകാൻ, ഏതൊരു ഭാര്യയുടെയും ഭർത്താവിന് അവളെ ഒഴിച്ചുകൊണ്ട് ഇഷ്ടം പോലെ പോകാൻ, കണ്ടവരുടെ കൂടെ പോകാൻ യാതൊരു തടസ്സവുമില്ല, അത് കുറ്റകരമല്ല എന്ന വിധത്തിൽ രാജ്യത്ത് കുറ്റകരമായിരുന്ന കാര്യത്തിന്റെ കുറ്റത്തിന്റെ വ്യവസ്ഥകൾ എടുത്തു കളഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മൗലികാവകാശത്തിന് എതിരാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അതാ. മറ്റൊന്നോ, ആണിന് തന്നെ കല്യാണം കഴിക്കാം, പെണ്ണിനെ തന്നെ ലൈംഗികപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കല്യാണം കഴിക്കാം. ഇത് കുറ്റകരമായിരുന്നു നമ്മുടെ സംവിധാനത്തിൽ. ഇന്ത്യ രാജ്യത്ത് ഇന്നുവരേക്കും ഈ കുറ്റകരമായിരുന്നതിന്റെ വകുപ്പുകൾ എടുത്തു കളഞ്ഞുകൊണ്ട് ആണും തമ്മിൽ വേണമെങ്കിൽ വിവാഹം ചെയ്തു കൊള്ളട്ടെ, പെണ്ണും വേണമെങ്കിൽ വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധം എന്ന് ലോകത്ത് ഇന്ന് വരെ ഭാഷകളെല്ലാം പ്രയോഗിച്ചിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോഴും ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിന്റെ പേരിൽ പിടിക്കപ്പെടുമോ? പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടു, പ്രകൃതി വിരുദ്ധ പീഡനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. അത് കുറ്റകരമായിട്ടല്ല, കുട്ടികളെ ആവുമ്പോ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായിട്ടാണെന്ന് വരുമ്പോഴാണ് കുറ്റമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാൾക്കുനാൾ മനുഷ്യരുള്ള കാലത്തെല്ലാം പ്രകൃതി വിരുദ്ധമെന്ന് പറയപ്പെട്ടിട്ടുള്ള, വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ കാര്യം മനുഷ്യന്റെ മൗലികാവകാശത്തിന് നിരക്കുന്നതല്ല, അതൊരു നിയമമാക്കി നമ്മുടെ രാജ്യത്തുണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അതിനെ എടുത്തു മാറ്റിയത്. ഏതാണ്ട് രണ്ടു മൂന്ന് നാല് മാസങ്ങൾക്കിടയിൽ നടന്നതാപ്പത്.